നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇങ്ങനെയുമുണ്ട് ചില ചെന്നൈകൾ കനത്ത മഴ സംസ്ഥാനത്ത് ദുരിതം വിതച്ച് നിൽക്കുന്നതിനിടയിൽ വിദ്വേഷ പ്രചരണവുമായി ചിലർ കളത്തിലിറങ്ങിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ സംബന്ധിച്ച മീഡിയ വൺ വാർത്തയ്ക്കു താഴെയാണ് ഇത്തരം ബ്ലേച്ചമായ ചില പ്രയോഗങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് അതിലൊന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലാണ് ഇപ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് ഇത് ദൈവത്തിന്റെ ശിക്ഷയെന്ന തരത്തിലൊക്കെയുള്ള കമന്റുകൾ മുഹമ്മദ് അൽ റസൂൽ എന്നയാളുടെ പേരിൽ വന്ന കമന്റ് ഇങ്ങനെയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിൽ മാത്രം എങ്ങനെ വെള്ളപ്പൊക്കമുണ്ടായി ദൈവം നൽകിയ ശിക്ഷയാണോ ഇത് മുസ്ലിമുകളെ രക്ഷിക്കണമേ അള്ള എന്റെ പടച്ചോനെ മുസ്ലിമുകളെ കാത്തോളിൻ ഇത്തരമൊരു പോസ്റ്റിനെതിരെ ഹാലിളക്കി ആദ്യം കളത്തിലിറങ്ങിയത് വി ടി ബൽറാം തന്നെയാണ് ബൽറാം പറയുന്നതിൽ ചില യുക്തിയുണ്ട് യുക്തികേടുകളുമുണ്ട് വി ടി ബൽറാം വിരൽ ചൂണ്ടുന്നത് സംഘികൾക്ക് നേരെയാണ് പക്ഷേ നമുക്ക് ഉറപ്പില്ല ഇത് സംഘിയാണോ മറ്റാരെങ്കിലും ഇത്തരം ചില പ്രയോഗങ്ങൾ നടത്തുന്നതെന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവരും മനുഷ്യ സ്നേഹമുള്ളവരുമൊന്നും കുറിക്കാൻ അറയ്ക്കുന്ന വാക്കുകൾ തന്നെയാണ് ഇത്തരം ദുരന്തവേളകളിലും ചിലർ കുറിക്കുന്നത് വി ടി ബൽറാം ഈ പോസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ആഹാ പച്ചക്കൊടി പ്രൊഫൈൽ പിക്ചർ മുഹമ്മദ് അൽ റസൂൽ എന്ന പേര് കാത്തോളിൻ പോലുള്ള ഭാഷാ പ്രയോഗങ്ങൾ എന്നിട്ടും ഒരു മെനയാവുന്നില്ലല്ലോ സംഘി ഒരു നാട് മുഴുവൻ ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോഴും അതിങ്ങനെ വിദ്വേഷ പ്രചരണത്തിനുള്ള സുവർണാവസരമാക്കണമെങ്കിൽ അത് ആരായിരിക്കുമെന്നതിൽ ഇവിടെ ആർക്കും സംശയമില്ല ഇതുപോലത്തെ ഫെയ്ക്കുകളെ തിരിച്ചറിയാനുള്ള മിനിമം സാക്ഷരതയൊക്കെ കേരളം എന്നെ കൈവരിച്ചിട്ടുണ്ട് വി ടി ബൽറാം കുറിച്ചു ൽറാമിന്റെ കുറിപ്പിനെ പൂർണ്ണമായും നമ്മൾ തള്ളിക്കളയുന്നില്ല പക്ഷേ ഏതെങ്കിലും ഒരു പ്രാന്തൻ ഇത്തരം ചില കുറിപ്പുകളിട്ടാൽ അതൊക്കെ വലിയ വായിൽ വിളിച്ചു പോകുന്നത് എന്തിനാണ് വി ടി ബൽറാമെ ഇത്തരം ചെന്നൈകളെ അർഹിക്കുന്ന പരിഗണനയോടെ പുച്ഛു തള്ളുക മാത്രമല്ലേ ചെയ്യേണ്ടത് ഇത്തരം കമന്റുകളുടെ രാഷ്ട്രീയം അന്വേഷിക്കുന്നതിൽ വീഴ്ച പറ്റിയാൽ ബൽറാമിനും ചില അബദ്ധങ്ങൾ പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല കൂട്ടിക്കലും കൊക്കയാറിലുമൊക്കെ ദുരന്തത്തിൽപ്പെട്ടവരിൽ ഒരു മതക്കാർ മാത്രമല്ല എന്ന് കേരളത്തിനറിയാം അവിടെയൊന്നും മതം ചികഞ്ഞല്ല ആരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത് നാട്ടുകാരോ പ്രദേശവാസികളോ ഒന്നും മതമന്വേഷിച്ചല്ല ഏതെങ്കിലും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതും ഇതിലൊക്കെ മതം കാണുന്നവർ കേരളത്തെ നശിപ്പിക്കാനിറങ്ങിയ വർഗീയ പ്രാന്തന്മാർ തന്നെയാണ് വെറും ചെന്നൈകൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചില കുറിപ്പുകളൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് മലം പ്രദേശങ്ങളിൽ കയറിയ കൃഷിക്കാർ എന്നുള്ള ചില സ്ഥിരം പ്രയോഗങ്ങൾ എന്നാൽ അപകടത്തിൽപ്പെടുന്നവരിൽ എല്ലാ മതക്കാരുമുണ്ട് എന്ന് തിരിച്ചറിയാതെ പോവരുത് കൂട്ടിക്കലും കൊക്കയാറിലുമൊക്കെ അവിടെ മതം നോക്കിയല്ല അപകടം ആളുകളെ തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് പ്രകൃതി ഒരുക്കിയ ഒരു ദുരന്തമാണ് കുഞ്ഞുകുട്ടികളും ഒരു കുടുംബവുമൊക്കെ ഒന്നാകെ ഒലിച്ചു പോകുമ്പോൾ ഇത്തരം വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ കുറിക്കാൻ എങ്ങനെ മനസ്സുവരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഇത്തരം നീചന്മാരെ ഒറ്റപ്പെടുത്തണം എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇതൊക്കെ നമ്മൾ വിശദീകരിക്കുമ്പോഴും ഇത്തിരി സൂക്ഷ്മത വേണം ഇന്നലെ നമ്മൾ കണ്ടു പുഴയിൽ മുങ്ങി താഴുന്ന ഒരു കാറിൽ ശ്വാസം കിട്ടാതെ കുഴയുന്ന ജോർജ് കുട്ടിയെ ആ ജോർജ് കുട്ടിയുടെ കാറിന് നേർക്ക് കല്ലെടുത്തെറിഞ്ഞ് ചില്ലു പൊട്ടിച്ച് ജോർജ് കുട്ടിക്ക് ഓലമെഡൽ വച്ച് നീട്ടിക്കൊടുത്ത നിതീഷ് എന്ന ഓട്ടോ ഡ്രൈവർ ജാതി നോക്കിയല്ല രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത് എന്തിനേറെ മണിമലയാറ്റിലൂടെ വന്ന രണ്ട് യുവാക്കൾക്ക് കയറിട്ട് കൊടുത്ത് കൈവരിയിലൂടെ ജീവൻ പണയം വെച്ച് നൂൾ നിറങ്ങി ആ യുവാക്കളെ രക്ഷപ്പെടുത്തിയപ്പോഴും അവരൊന്നും ജാതി അന്വേഷിച്ചില്ല പുല്ലുപാറയിൽ കാറിനടിയിൽ നിന്ന് രണ്ട് സ്ത്രീകളെയും ഒരു പുരുഷനെയും ഒക്കെ കൈപിടിച്ചുയർത്തി ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് കയറ്റുമ്പോൾ ആ കണ്ടക്ടറും ഡ്രൈവറും ഒന്നും ജാതി അന്വേഷിച്ചില്ല പുല്ലാറയിൽ മണ്ണിനടിയിൽ കല്ലിനടിയിൽ കിടന്ന ആ സാധാരണക്കാരെ രക്ഷപ്പെടുത്തിയത് മതം നോക്കിയല്ല ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിൽ ഇറങ്ങിയ ഒരാളും മതം നോക്കിയിട്ടില്ല ദുരന്തവേളയിൽ കാണുന്ന ഈ നല്ല മുഖങ്ങൾക്കൊന്നും മതത്തിൻ്റെ മേലങ്കിയില്ല എന്നതാണ് കേരളത്തെ വേറിട്ട് നിർത്തുന്നത് ഒരു ദുരന്തവേളകളിലും നമ്മൾ മതം പ്രചാരണമാക്കാറില്ല ഇനിയെങ്കിലും ഇത്തരം നികൃഷ്ട പ്രയോഗങ്ങൾ എല്ലാവരും ഒഴിവാക്കുക തന്നെ ചെയ്യണം മതത്തിന്റെ പേരിൽ ഇവിടെ മുതലെടുപ്പിനിറങ്ങുന്നവർ രാഷ്ട്രീയക്കാർ തന്നെയെന്ന് ഒരിക്കൽ കൂടി ഉച്ചത്തിൽ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ വി ടി ബൽറാമിന്റെ പോസ്റ്റ് ബൽറാം മാത്രമല്ല എല്ലാ രാഷ്ട്രീയ നേതാക്കളിലും ചില മത ലാഞ്ചനകളുണ്ട് അവർ മതത്തെ ഭംഗിയായി ഉപയോഗിക്കുന്നു പാവം ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ തമ്മിലടിക്കുന്നു തമ്മിൽ വിളിക്കുന്നു അധികാരം കിട്ടാനുള്ള ഒരു സൂത്രപ്പണി തന്നെയാണ് പലർക്കും മതത്തിന്റെ ചില കളർ ചേർക്കലുകൾ ഇത്തരം ദുരന്തവേളകളിലും ദുരന്താവസരങ്ങളിലും അതിനുള്ള വേദിയാക്കരുത് എന്ന് മാത്രമാണ് കേരളത്തെ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് മേഘവിസ്ഫോടനം പൊട്ടിച്ചിതറി നമ്മുടെ ജീവനുകൾ ചിതറിത്തെപ്പിക്കുന്നത് മതം നോക്കിയല്ല എന്ന് നമുക്ക് ഉച്ചത്തിൽ പറയാൻ കഴിയണം അതുതന്നെയാണ് കേരളത്തിന്റെ നന്മയുടെ ശക്തി അയൽക്കാരൻ ആപത്ത് വന്നാൽ അതിൽ നമുക്ക് മതമില്ല നമ്മൾ ഓടിയത്തും സ്വജീവൻ പണയം വെച്ചാണെങ്കിലും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്